नमस्कार एल्वर्म आयरटॉक्स एंड टिप्स स्वागत इन नाम आयरटॉक्स एंड टिप्स पर ब्रेस्ट सैगिंग कुछ अब साधारण स्त्री ईर ब्रेस्ट सैगिंग का मेनोपोसी समयतान अब आर्तव विरामुबंधि लक्षण ब्रेस्ट सैगिंग अब भाग टिश्यूसी इलास्टिसिटी नष्ट अलग लिगमेंट ईर इलास्टिसिटी नष्टपेट ब्रेस्ट सैगिंग അതേസമയം യങ് ഏജിൽ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് സാഗിംഗ് ഉണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈസ്ട്രജന്റെ കുറവ് അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തടി കൂടുക അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ പിന്നെ പാലൂട്ടുന്ന അമ്മമാർക്ക് ഈ ഒരു പാല് കൊടുക്കുന്നത് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ ഒരു ബ്രസ്റ്റ് താഴേക്ക് തൂങ്ങാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ബ്രസ്റ്റ് സാഗിംഗ് ഉണ്ടാവുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടായിരിക്കും അതായത് ബ്രസ്റ്റ് സൈസ് കൂടിയവർക്ക് മാത്രമാണോ സാഗിംഗ് ഉണ്ടാവുന്നതെന്ന് അങ്ങനെ ആവണമെന്നില്ല അല്ലാതെ തന്നെയും ഈ ഒരു ബ്രസ്റ്റ് സാഗിംഗ് കണ്ടുവരാറുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് ഇത്തരത്തിലെ ബ്രസ്റ്റ് സാഗിംഗ് ഉള്ളവർക്ക് ഒരു സാഗിംഗ് മാറ്റാനായിട്ടും അതുപോലെ തന്നെ സ്തന വളർച്ചയ്ക്കും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന യുവത്യാദി തൈലത്തിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എനിക്ക് കുറച്ച് മെയിലൊക്കെ വന്നിരുന്നു ഈ ഒരു യുവത്യാദി തൈലത്തിൻ്റെ യൂസേജും അതുപോലെ തന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ചോദിച്ചിട്ട് അപ്പോൾ യുവത്യാദി തൈലം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് അത് ഉണ്ടാക്കുന്നത് പശുവിൻ നെയ്യ് അതുപോലെ തന്നെ എള്ളെണ്ണ മുക്കുറ്റി വയമ്പ് അതുപോലെ തന്നെ മഞ്ഞൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് യുവത്യാദി തൈലം ഉണ്ടാക്കുന്നത് അപ്പോൾ ബ്രസ്റ്റ് സാഗിംഗ് ഉള്ളവരാണെങ്കിലും അതുപോലെ തന്നെ സ്തന വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഈ ഒരു തൈലം വളരെയധികം എഫക്റ്റീവാണ് അപ്പോൾ എപ്പോഴും നമ്മൾ തൈലം അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ചൂടാക്കരുത് നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അത് തിളപ്പിച്ചതിന് ശേഷം തൈലമുള്ള ഒരു ചെറിയ പ്ലേറ്റോ അല്ലെങ്കിൽ ചെറിയ ഡവറിയോ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് വേണം തൈലം ചൂടാക്കാൻ ഇങ്ങനെ ചൂടാക്കിയ തൈലം ബ്രസ്റ്റിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യാം എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ബ്രസ്റ്റ് സാഗിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ നിന്ന് മുകളിലേക്ക് വേണം അത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒരു 45 മിനിറ്റിന് ശേഷം അത് കഴുകിക്കളയാം അപ്പോൾ ആദ്യത്തെ ഒരു 4 ആഴ്ചയൊക്കെ ഡെയിലി ഈ ഒരു തൈലം അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ആഴ്ചയിൽ 2 ദിവസം അപ്ലൈ ചെയ്താൽ മതി ക്രമേണ ആഴ്ചയിൽ 1 ദിവസം അപ്ലൈ ചെയ്താലും മതിയാവും അപ്പോൾ സ്തന വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ഒരു യുവത്യാദി തൈലത്തിൻ്റെ കൂടെ ശരീരപുഷ്ടിക്കുള്ള ലേഹ്യങ്ങളും കൂടി കഴിക്കണം അത് ഓരോരുത്തരുടെയും ശരീര പ്രകൃതിയും അതുപോലെ തന്നെ നിബലവും അനുസരിച്ചിട്ട് കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ ഈ തൈലം കൂടി അപ്ലൈ ചെയ്യാം അപ്പോൾ ഈ ഒരു റെമഡി ബ്രസ്റ്റ് സാഗിങ്ങിനും അതുപോലെ തന്നെ ബ്രസ്റ്റ് സൈസ് ഇൻക്രീസ് ചെയ്യാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു യുവത്യാദി തൈലം എന്ന് പറയുന്നത് ഈ തൈലത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇനിയും അതിൻ്റെ യൂസേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വേറെ ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും